السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان، بسم الله الرحمن الرحيم. قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാനും നാം തുടങ്ങിവെച്ചിരുന്ന വിഷയം തുടർന്നുകൊണ്ട് ചർച്ച ചെയ്യുവാനും അവസരം ലഭിച്ചിരിക്കുകയാണ്. നമസ്കാരം എന്ന വിഷയത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. നമസ്കാര സംബന്ധമായി അതിൻ്റെ ഷർത്തുകൾപ്പെട്ട പ്രധാനപ്പെട്ട ഉളു ശുദ്ധീകരണം, അതോടനുബന്ധമായിട്ടുള്ള വിവിധ വിഷയങ്ങൾ നമ്മൾ വിശദീകരിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരം നിർവഹണം, നമസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്നത് മുതൽക്കാണ് ഇനി ചില ക്ലാസുകളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം നിർവഹിക്കാനിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നിയമങ്ങളും ഷർത്തുകളും പറവുകളും സുന്നത്തുകളുമെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സജീവമായ ശ്രദ്ധ പതിയേണ്ടുന്നൊരു മേഖലയാണ്. നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് പലപ്പോഴും നമസ്കാരത്തെ സംബന്ധിച്ച് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുമ്പോൾ നമസ്കാരം വാത്തിലായി പോകാതിരിക്കുവാനുള്ള നിയമങ്ങളും അതിൻ്റെ കർമ്മശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളും നമ്മൾ വിശദീകരിക്കാറുണ്ട്. അത് വളരെ അത്യാവശ്യവുമാണ്. എന്നാൽ അതോടൊപ്പം നമ്മുടെ ഈ നമസ്കരിക്കുന്ന ഈ നിർവഹിക്കപ്പെടുന്ന ഈ നമസ്കാരം, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ലക്ഷ്യങ്ങൾ അവന്റെ ഗ്രന്ഥത്തിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വാക്യങ്ങളിലൂടെയും നമ്മെ പഠിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടുവാൻ നമ്മുടെ നമസ്കാരത്തിന് സാധിക്കണം. അതിന് വളരെ പ്രധാനമായി നിസ്കാരത്തിന്റെ ചൈതന്യം എന്താണ്, നിസ്കാരത്തിന്റെ റൂഹ്, അതിന്റെ ആത്മാവെന്താണ്, എന്ത് ലക്ഷ്യമാണ് റബ്ബുൽ ആലമീൻ നമ്മുടെ നമ്മെക്കൊണ്ട് നമസ്കരിപ്പിക്കുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്, എന്ത് നേട്ടമാണ് നമ്മുടെ നമസ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടത്, ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആ വിഷയത്തിലേക്കുള്ള ഒരു ചെറിയ സൂചന മാത്രം നിസ്കാര നിർവഹണത്തിന്റെ മസ്തലകൾ വിശദീകരിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, നിസ്കാരം നീ നിർവഹിക്കുക, ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ വേണ്ടിയാണ് നീ നിസ്കരിക്കേണ്ടത്. അപ്പൊ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചുള്ള ദിക്ര് ഒരു മുഅ്മിനിന്റെ മനസ്സിൽ പച്ചപിടിച്ച് നിർത്തുവാൻ വേണ്ടിയുള്ള വളരെ ഏറ്റവും വലിയ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്.
അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് സമയവും അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ട രൂപത്തിലാണ് നിസ്കാരങ്ങളുടെ സമയങ്ങൾ കിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമസ്കാരത്തിന്റെ സമയങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച മധ്യേ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിന്റെ ജീവിതത്തിന്റെ തുടക്കം ഒരു ദിവസത്തിൽ അവൻ പ്രഭാതത്തിൽ ഉണരുമ്പോഴാണ്. ആ സമയത്ത് സുബഹി നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത കൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. തുടർന്നുകൊണ്ടവൻ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ജീവിതത്തിലെ ജീവിതായോധന രംഗത്ത് അവന്റെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം കാണുവാൻ വേണ്ട അധ്വാനങ്ങളിലും ശ്രമങ്ങളിലും ഏർപ്പെടുകയാണ്. അങ്ങനെ കുറച്ചങ്ങോട്ട് മണിക്കൂറുകൾ തള്ളി നീക്കപ്പെടുമ്പോൾ ഈ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും അതേപോലെ തന്നെ മനുഷ്യന്റെ വിശ്വാസങ്ങളെ തകർക്കുകയും പൈശാചികമായ വലയത്തിൽ പെട്ടുപോകാൻ ഏറിയ സാധ്യതകൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഈ ലോകത്താണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുബഹിക്ക് കിട്ടിയിട്ടുള്ള വീര്യം നഷ്ടപ്പെടാൻ മണിക്കൂറുകൾ താമസമേ ഉണ്ടാവുകയില്ല. അതാകുമ്പോഴേക്ക് വീണ്ടും നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ അരക്കി തുറപ്പിക്കുവാൻ ഉച്ചനേരത്തതാ വീണ്ടും നിസ്കാരത്തിന് വരാൻ വേണ്ടിയുള്ള ആഹ്വാനം പള്ളിമിനാരങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു. ഉച്ചസമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നാലു റക്അത്ത് നമസ്കരിച്ച് വീണ്ടും നമ്മൾ അള്ളാഹുവിനോടുള്ള കരാറ് പുതുക്കുകയാണ്. എന്താണ് നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വിശദമായി നമുക്ക് പ്രതിപാദിക്കേണ്ടതുണ്ട്. കാരണം നിസ്കാരത്തിന്റെ ആത്മാവ് തന്നെ അതാണ്. പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിസ്കരിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ അത് സ്പർശിക്കുകയുള്ളൂ. കാരണം പരിശുദ്ധ ഖുർആൻ ആദ്യ കാലഘട്ടത്തിൽ മദ്യം നിരോധിക്കുന്നതിന്റെ മുമ്പ് പരിപൂർണമായി നിരോധിക്കുന്നതിന്റെ മുമ്പ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിശ്വാസികളെ ലാ തഖറബു സ്സലാത വ അൻതും സുകാരാ ഹത്താ തഅലമൂ മാ തഖൂലൂന. വിശ്വാസികളെ നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത്, സുകാരാ നിങ്ങൾ ലഹരി ബാധിച്ചവരായ നിലയിൽ. എന്താണ് അതിന് അള്ളാഹു അവിടെ കാരണം പറഞ്ഞത്? ഹത്താ തഅലമൂ മാ തഖൂലൂന, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. അപ്പൊ മദ്യപിക്കരുത് എന്നതിന് മദ്യം നിരോധിക്കപ്പെടുന്ന ആ കാലത്തിന്റെ മുമ്പ് തന്നെ റബ്ബുല്ലാലമീൻ കാരണം പറഞ്ഞത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങളുടെ ഹൃദയവുമായി നിങ്ങളുടെ നിസ്കാരത്തിന് ബന്ധമുണ്ടാവില്ല. മദ്യപിച്ചാൽ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, ഹൃദയത്തിൽ തട്ടുന്നില്ല. അപ്പൊ ഇന്ന് നമ്മുടെ നിസ്കാരമോ, ഇന്നത്തെ നമ്മുടെ നിസ്കാരം നമ്മൾ മദ്യപിക്കാതെ തന്നെ നമുക്ക് ഒരു തരം ലഹരി ബാധിച്ചതുപോലെയാണ്. ഹൃദയത്തിൽ തട്ടാതെ വെറും നാവുകൊണ്ടുള്ള പ്രാർത്ഥനകൾ മാത്രം. ഇതിന് സമ്പൂർണമായി പരിഹാരം കാണുവാനോ നിർദ്ദേശിക്കുവാനോ നമുക്ക് സാധ്യമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ ഫളും തൗഫീഖുമാണ് നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചത് മുതൽ സലാം വീട്ടുന്നത് വരെ ശ്രദ്ധ അതിൽ തന്നെ കേന്ദ്രീകരിച്ച് കിട്ടുക എന്നുള്ളത് ഒരു വലിയ ഞാൻമത്താണ്, ഒരു വലിയ ഫളാണ്, ഒരു വലിയ ഔദാര്യമാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് തേടുക എന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് നിർദ്ദേശിക്കാനൊന്നുമില്ല. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ശ്രദ്ധ നമ്മുടെ നിസ്കാരത്തിൽ എന്താണ് പറയുന്നത് എന്നതിലേക്ക് തിരിച്ചു കിട്ടാൻ ഒരേ ഒരു വഴിയേയുള്ളൂ. നിസ്കാരത്തിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളും സൂറത്തുകളും അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയും നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും ദുആകളും ഒക്കെ എന്താണെന്ന് മൊത്തത്തിലെങ്കിലും മനസ്സിലാക്കുകയും അതൊരു ക്ലാസ് കേൾക്കുമ്പോൾ ഇങ്ങനെ കേട്ടുപോയാൽ പോരെ, നിങ്ങൾ വൃത്തിയായി ശ്രദ്ധയോടുകൂടെ തന്നെ അത് പഠിക്കുകയും കഴിവിന്റെ പരമാവധി ഞാൻ ഈ നിസ്കാരം നിർവഹിക്കുന്നതിൽ ഞാൻ പറയുന്ന പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കൽ എനിക്ക് വളരെ അത്യാവശ്യമാണ് എന്ന ചിന്തയോടുകൂടെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചത് പഠിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ മനസ്സിൽ അർത്ഥമറിഞ്ഞുകൊണ്ടൊരു കാര്യം പറയുമ്പോഴും അർത്ഥമറിയാതെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ മനസ്സും ഈ പറയുന്ന കാര്യങ്ങളുമായി വല്ലാത്തൊരു ബന്ധമുണ്ടാകാറുണ്ട് എന്ന് നമ്മുടെയൊക്കെ അനുഭവങ്ങളാണ്. ഒരു ഉദാഹരണം നോക്കൂ. നിസ്കാരത്തിൽ തന്നെ നമ്മൾ അള്ളാഹുവിനോട് എത്രയോ ഗൗരവതരമായ കാര്യങ്ങളെ സംബന്ധിച്ച് രക്ഷചോദിക്കുന്നുണ്ട്. അതേ നമ്മൾ നമുക്ക് നിസ്കരിക്കുമ്പോൾ ഒരു പക്ഷേ കണ്ണുനീര് വരാറില്ല. അത്തഹിയാത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ റുക്കൂഴിന്റെയും രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സുജൂദിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, നൃത്തത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പല സമയത്തും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതേ കാര്യം തന്നെ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ നമുക്കറിയാവുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ കണ്ണുനീര് വരാറില്ലേ? മാനസികമായി മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോകാതെ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കാറില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്? പറയുന്ന കാര്യവും നമ്മുടെ മനസ്സുമായിട്ടപ്പോൾ ബന്ധം സ്ഥാപിച്ചു കഴിയുന്നുണ്ട്. റബ്ബേ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്നൊരാള് ആത്മാർത്ഥമായി പറയുമ്പോൾ അത് അവന്റെ മനസ്സിൽ തട്ടുന്നുണ്ട്. പഠിച്ചവനെ എന്റെ മരണം നല്ല നിലയിലാക്കണമേ എന്ന് പറയുമ്പോൾ
ഒരുപാട് മരണങ്ങൾ കാണുന്ന നമ്മൾ ആ മരണങ്ങളുടെ ഇടയിൽ റബ്ബെ മുഅ്മിനീങ്ങളുടെ മരണമാക്കണേ എന്ന് പറയുമ്പോൾ മനസ്സിൽ കിട്ടും. എന്തുകൊണ്ട്? പറയുന്ന വിഷയവും നമ്മുടെ നാവും തമ്മിൽ അവിടെ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതേപോലെ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഞാൻ വജ്ജഹത്തു ചൊല്ലുമ്പോൾ അള്ളാഹുവിനോട് എടുക്കുന്ന പ്രതിജ്ഞ എന്താണ്? സൂറത്തുൽ ഫാത്തിഹയിലൂടെ റബ്ബുൽ ആലമീന്റെ മുമ്പിൽ ഞാൻ കൈകെട്ടിരുന്നുകൊണ്ട് പറയുന്നത് എന്താണ്? റുക്കൂഇൽ ഞാൻ എന്റെ നാഥനെ പുകഴ്ത്തുന്നത് എങ്ങനെയാണ്? സുജൂദിൽ ഞാൻ എന്താണ് പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്? ഇടയിലിരുത്തത്തിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അത്തഹിയാത്തിൽ ഞാൻ റബ്ബിനോട് ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത്? എന്നെങ്കിലും ചുരുങ്ങിയ വിവരം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുകയും ഇത് എപ്പോഴും എപ്പോഴും ആവശ്യമെന്ന് പറഞ്ഞാൽ അഞ്ചു നേരം നിർവഹിക്കപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കണം. അപ്പോഴേ അത് അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ദിക്ര നമ്മുടെ മനസ്സിലുള്ള ഒരു സ്വാധീനമായി തീരുകയുള്ളൂ. അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ വേണ്ടി നീ നിസ്കാരം നിർവഹിക്കുക. അതിനാണ് അഞ്ചു നേരം തിട്ടപ്പെടുത്തിയത് ഞാൻ പറഞ്ഞു, ഉച്ചക്ക്, അതേപോലെ തന്നെ വൈകുന്നേരം, പിന്നെ അസ്തമിക്കുന്നതോടുകൂടെ, പിന്നെ രാത്രി അതിന്റെ എല്ലാ അർത്ഥത്തിലും ഇരുൾ മൂടിക്കഴിയുന്ന ദിവസത്തിന്റെ അവസാന സമയത്ത്. ഇങ്ങനെ എല്ലാ സമയത്തും മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ ഉണ്ടാക്കണം. എന്തായി അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ? നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു, എന്തിനു വേണ്ടി നിസ്കരിക്കണം? ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. ഇന്ന സ്വലാത്ത, നിശ്ചയമായും നമസ്കാരം തൻഹ, അത് നഹി ചെയ്യുന്നു, തടയുന്നു, വിരോധിക്കുന്നു. അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവും വെറുക്കപ്പെടുന്നതുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്നതാണ് തീർച്ചയായും നമസ്കാരം എന്ന് അല്ലാഹു തആല ശക്തിയായ തരത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. നിസ്കാരം അതിന് പര്യാപ്തമാണ് എന്ന് പഠിച്ചവൻ പറയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് മാറ്റം വരണമെങ്കിൽ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കളവ് പറയാൻ കഴിയില്ലത്രേ. ശരിക്കും നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അനാവശ്യങ്ങൾ സംസാരിക്കാൻ കഴിയില്ല. ശരിക്കും നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് അനാവശ്യങ്ങൾ, ഹറാമായ ഒരു സ്വത്തവന് തിന്നാൻ കഴിയില്ല. അവന്റെ ജീവിതത്തിൽ മുഴുക്കെ മാറ്റം വരാൻ കാരണമായി തീരുന്നത് അല്ലെങ്കിൽ തീരേണ്ടത് നിസ്കാരമാണ്. ശത്രുക്കൾ വരെ ഒരു കാലത്ത് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരുന്നു എന്നാണ് ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എല്ലാ സമൂഹങ്ങളിലും നിസ്കാരമുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന് മാത്രമായിരുന്നില്ല നിസ്കാരം. രൂപ ഭാവ വിശേഷണങ്ങളിൽ വ്യത്യസ്തമായ സമീപനങ്ങളും അതേപോലെ തന്നെ രൂപങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ പ്രവാചകന്മാർക്കും നിസ്കാരമുണ്ടായിരുന്നു എന്നാണ് ഖുർആനിൽ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മദിയൻ പ്രദേശത്തിലേക്ക്, മദിയൻ നിവാസികളിലേക്ക് നിയോഗിക്കപ്പെട്ട മഹാനായ ഒരു പ്രവാചകന്റെ പേരാണ് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ പ്രവാചകൻ വരുന്ന കാലത്ത് ആ ജനതയിൽ ശിർക്കിന് പുറമെ ഉണ്ടായിരുന്ന ചില കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതായത് സാമ്പത്തിക മേഖലയിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളും അതേപോലെ തന്നെ അരാജകത്വവും നിറഞ്ഞു നിന്നിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്നത്. അദ്ദേഹം വന്നിട്ടന്ന് ജനങ്ങളോട് രണ്ട് കാര്യമാണ് ഊന്നിക്കൊണ്ട് പറഞ്ഞത്. ഒന്ന്, ശിർക്കിന്റെ കാര്യം പറഞ്ഞു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും നിങ്ങൾ ആരാധിക്കുന്ന സകല ദൈവങ്ങളെയും കൈവഴിക്കുക. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത്, ഔഫുൽ കൈല വൽ മീസാന വലാ തബഖസുന്നാസ അശിയാഅഹും വലാ തഅസൂ ഫിൽ അർളി മുഫ്തിദീൻ. നിങ്ങൾ അളക്കത്തിലും തൂക്കത്തിലൊന്നും കുറവ് വരുത്തരുത്. ജനങ്ങൾക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ പിടിച്ചു വെക്കരുത്. നാട്ടിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അരാജകത്വം സൃഷ്ടിക്കരുത്. ഫിത്നയും ഫസാദും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ തന്റേതായ ശൈലിയിൽ റബ്ബിന്റെ വഹീ പ്രകാരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നാടുകാർക്കിടയിൽ ഇങ്ങനെ മാറ്റം വന്നു. ജനങ്ങൾക്കിടയിൽ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾക്കിടയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ചോദിക്കുന്ന ചോദ്യം, അസ്സലാത്തുക തഅ്മുറുക അൻ നതുറുക മാ യഅ്ബുദു ആബാഉനാ ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ ഇന്നക ലഅൻതൽ ഹലീമുർ റശീദ്. ഇത് സൂറത്തുൽ ഹൂദിലെ 88-ാമത്തെ ആയത്തായി അല്ലാഹു തആല പറയുന്നുണ്ട്. ഈ ജനങ്ങൾക്കിടയിലുള്ള ശുഐബ് നബിയിലും അദ്ദേഹത്തെ പിൻപറ്റിയ അനുയായികളിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ കണ്ടപ്പോ ഈ ജനത ചോദിക്കുകയാണ് അത്ഭുതത്തോടുകൂടെ, യാ ശുഐബ്, അല്ലയോ ശുഐബ്, അസ്സലാത്തുക, നീ നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നിർവഹിക്കുന്നുണ്ടല്ലോ, ആ നമസ്കാരമാണോ തഅ്മുറുക നിന്നോട് കൽപ്പിച്ചത്? അന്നസുറുക്കമായ ബുധുവാബാവുന, ഞങ്ങളുടെ കാക്ക കാരണവന്മാരായി ആരാധിച്ച് ബഹുമാനിച്ചിരുന്ന ദൈവങ്ങളെയെല്ലാം കൈയൊഴിക്കണം ഞങ്ങൾ എന്ന് ഞങ്ങളെ ഉപദേശിക്കാൻ നിനക്കുള്ള പ്രേരക ശക്തിയും നിന്റെ നിസ്കാരമാണോ?
അതേപോലെ തന്നെ അവൻ നക്കലഫീയം ഞങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രകാരത്തിൽ വിനിമയവും കൈകാര്യവും ഇടപാടുകളും നടക്കുന്നതും പാടില്ല. ദൈവത്തിന്റെ നിശ്ചയമനുസരിച്ചുകൊണ്ട് വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ടായിരിക്കണം സാമ്പത്തിക മേഖല കൈയാളേണ്ടത് എന്ന് നീ പറയുന്നുണ്ടല്ലോ. ഈ സാമ്പത്തിക മേഖലയുടെ ശുദ്ധീകരണമൊക്കെ നിന്റെ ജീവിതത്തിൽ വരാനും കാരണം നിന്റെ നിസ്കാരമാണോ? ആരായി ചോദിക്കുന്നത് നോക്കണം. അക്കാലഘട്ടത്തിലെ വിശ്വാസികളല്ല, ഷുഹൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഠിന ശത്രുക്കളാണ് ചോദിക്കുന്നത്. അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന് പറയാനും സാമ്പത്തിക മേഖല ശുദ്ധീകരിക്കണം എന്ന് ചിന്തിക്കാനും പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ നിനക്ക് നിമിത്തവും പ്രേരകവുമായത് നിന്റെ നിസ്കാരമാണോ? എന്താ അവരങ്ങനെ ചോദിക്കാൻ കാരണം? നമസ്കാരം എന്നുള്ള ആ വിഷയം, നിസ്കാരം എന്നുള്ള ആ കർമ്മം അവരുടെ ജീവിതത്തിൽ ശത്രുക്കളെപ്പോലും ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായി. സാമ്പത്തിക മേഖല ശുദ്ധീകരിക്കാൻ നിസ്കാരം കാരണമാകുന്നത് എങ്ങനെയാ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ നിസ്കാരം കാരണമാകുന്നത് എങ്ങനെയാ? കാരണം നിസ്കാരം പറയുന്നത് നിസ്കരിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ പുറം ലോകത്തെത്തിയാൽ പറയുന്ന കാര്യങ്ങൾ അത് 100% പുലർത്തിക്കൊണ്ട് പ്രായോഗിക രംഗത്ത് അതേ രൂപത്തിൽ തന്നെ ജീവിക്കുമ്പോ സാമ്പത്തിക മേഖലയിൽ കുഴപ്പമുണ്ടാക്കാൻ അവനെക്കൊണ്ട് സാധ്യല്ല. അതേപോലെ തന്നെ റബ്ബനെയല്ലാതെ ആരാധിക്കാൻ സാധ്യല്ല. അള്ളാഹു വലിയവൻ, അള്ളാഹ് മാത്രം വലിയവൻ, അള്ളാഹ്ക്ക് മാത്രം ആരാധന, അള്ളാഹുവിനോട് മാത്രം സഹായാഭ്യർത്ഥന, അള്ളാഹുവിനെ മാത്രം നേർച്ച, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥന എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നൊരു മനുഷ്യന് നിസ്കാരത്തിന്റെ ശേഷം പിന്നെ മറ്റൊരാളോട് പ്രാർത്ഥിക്കാനാവില്ല. റബ്ബെ, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ എല്ലാ പ്രവർത്തനങ്ങളും നീ പൊരുത്തപ്പെടുന്ന വഴിയിലേ ഞാൻ ചെലവഴിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ പുതുക്കുന്ന മനുഷ്യന് നിസ്കാരത്തിന്റെ ശേഷം പിന്നെ സാമ്പത്തിക മേഖലയിൽ അഴിമതി നടത്താനും വഞ്ചന നടത്താനും കൊള്ളലാഭമെടുക്കാനും അതേപോലെ തന്നെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാനും പലിശ കുതിക്കാനും ആരാന്റെ സ്വത്ത് കയ്യേറാനും ഒന്നും മനസ്സ് വരില്ല. കാരണം ഞാൻ എന്റെ നാഥനോട് കൈകെട്ടി നിന്ന് ചില പ്രതിജ്ഞ എടുത്തിട്ടുണ്ടല്ലോ. ഒരു സാധാരണ മനുഷ്യനോട് വരെ ഒന്നും രണ്ടും പ്രാവശ്യം പ്രതിജ്ഞ എടുത്താൽ ഇനിയും തെറ്റിനാൻ എങ്ങനെ പോയി ചിന്തിക്കുക മനുഷ്യ സഹജമാണല്ലോ. എങ്കിൽ പിന്നെ അഞ്ചിനും ഇങ്ങനെ പ്രതിജ്ഞ പുതുക്കി അതിന് യാതൊരു വീഡിയോയിൽ തെറ്റി തീർക്കുവാൻ മനുഷ്യനൊരു പ്രയാസം ഉണ്ടാക്കും. അതാണ് കൃത്യമായിട്ട് നിസ്കരിക്കുന്നവന്റെ ആ നിസ്കാരം ഇന്ന സലാത്ത, കൃത്യമായി നമസ്കരിക്കുന്നവന്റെ നമസ്കാരം തൻഹ, ആ നിസ്കാരം അവനെ തടയും. ഉണ്ടോ ഇന്ന സലാത്ത തൻഹ എന്നാ അല്ലാഹു പറയുന്നത്? നിസ്കാരം അവനെ തടയും. അനിൽ തെറ്റിയാലുമ്പോഴൊക്കെ നിസ്കാരം. ഞാൻ എന്റെ നിസ്കാരത്തിൽ പറഞ്ഞത്, ഞാനെന്താ റബ്ബിനോട് പ്രതിജ്ഞ എടുത്തത്, ഞാനെന്താണ് അള്ളാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞത്, ഞാനെന്താണ് അവന്റെ മുമ്പിൽ അസഹ്യാത്തിരുന്നു കൊണ്ട് പറഞ്ഞത്, ഞാൻ എന്തൊക്കെയാണ് എന്റെ റുക്കുവിലും സുജൂദിലും അള്ളാഹനോട് പറഞ്ഞിട്ടുള്ളത്, അവന്ന് പുതിരുമായിട്ട് യോജിക്കൂല എന്നൊക്കെ തന്നെ ചിന്തിച്ച് ഓരോന്ന് ചിന്തിക്കുമ്പോഴും മനസ്സിൽ വരാ നിസ്കരിച്ചു നിസ്കരിച്ചു ഇനി നിസ്കരിക്കാൻ പോകണം. അപ്പൊ നിസ്കാരം ഇവനെ തടയും. എല്ലാ നീതവും നികൃഷ്ടവുമായ ഈ ഒരു മാറ്റം മനുഷ്യന്റെ ജീവിതത്തിൽ നിസ്കാരം കൊണ്ട് നമുക്ക് കിട്ടണം. നിസ്കാരത്തിന്റെ മറ്റുള്ള എല്ലാ കർമ്മങ്ങളെക്കാളും ഉപരി ജീവൻ നിതിന്നാണ്. അതിനാണ് അല്ലാഹു ഊന്നൽ നൽകിയിട്ടുള്ളത്. അത് മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അവരുടെ നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അള്ളാഹു ആദ്യമായി പറഞ്ഞത് അവർ അവരുടെ നിസ്കാരങ്ങളിൽ ഭയമുള്ളവരാണ്, നല്ല പേടിയോടുകൂടെ നിസ്കരിക്കും. ഭയത്തോടുകൂടെയാണ് അവർ നിസ്കരിക്കുന്നത് എന്നർത്ഥം അവ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ചിന്ത ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, സല്ലി സലാത മുഖദ്ദൈനി കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. സല്ലി, നീ നമസ്കരിക്കണം. സ്വലാത്ത മുവദ്യൈ, ഒരു വിട പറയുന്നവനെ പോലെയുള്ള നിസ്കാരം നിർവഹിക്കണം. എന്താണ് പറയുന്നത്? പലപ്പോഴും നമ്മൾ ഇവിടെയുള്ള ഇമാമുകൾ പലപ്പോഴും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളോട് ആ വാക്ക് പറയാറുണ്ട്. നമ്മൾ അതിന്റെ അർത്ഥം ചിന്തിച്ചോ ഇല്ലേ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പല ഇമാമികളും സ്വപ്പ് ശരിയാക്കാൻ പറഞ്ഞതിന് ശേഷം ജനങ്ങളോട് പറയുന്നത് കേൾക്കാം, സല്ലി സ്വലാത്ത മുവദ്യൈ, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ആ പറയുന്നത് നമ്മൾ ചിന്തിച്ചോ? സല്ലി, നീ നമസ്കരിക്കും സുഹൃത്തെ. സ്വലാത്ത മുവദ്യൈ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരുത്തനെ പോലെ നിസ്കാരം നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാൻ കൈകെട്ടി നിന്ന് സലാം കൂട്ടുമ്പോൾ നമ്മളെ മനസ്സിൽ വരണം, ഇതെന്റെ ജീവിതത്തിലെ ഒരുപക്ഷെ അവസാനത്തെ മഗ്‌രിബായിരിക്കും, ഇതൊരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ ഇശാ നിസ്കാരമായിരിക്കും, ഇതൊരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ സുബ്ഹിയായിരിക്കും, ഇതൊരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ ദുഹ്റായിരിക്കും എന്ന ചിന്ത വേണം. അപ്പോ ഇനി ഒരു നിസ്കാരം എനിക്ക് നിർവഹിക്കാൻ കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഇതെന്റെ അവസാനത്തെ നിസ്കാര കഴിവിന്റെ പരമാവധി ഞാൻ തട്ടെ. അത് നിന്റെ ചിന്തക്ക് ഒരിക്കലും അതിൽ അടിയുറപ്പിച്ച് നിർത്താൻ നിനക്ക് സാധിക്കും.
അതാണ് സൊല്ലി സലാത്തൽ വജ്ജയിൽ, വിട പറയുന്നവനെ പോലത്തെ നിസ്കാരം. നീ പോകേണ്ടി കുഞ്ഞാവിന്റെ അവസാനത്തെ പ്രാർത്ഥനയാണ്. ഇനി നിനക്ക് ചാൻസ് ഇല്ല എന്ന് വിചാരത്തോടുകൂടെ തന്നെ നിർവഹിച്ചോ. തന്നെ തറാഹു, നീ റബ്ബുൽ ആലമീനെ കാണുന്നുണ്ട് നിന്റെ മുമ്പിൽ എന്ന് ചിന്തിച്ചോ. നീ അവനെ കാണുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബ് നിന്നെ കാണുന്നുണ്ട്, അവനിപ്പോ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന ചിന്താഗതിയോടുകൂടെ നീ നിസ്കാരം നിർവഹിച്ചോ എന്ന് റസൂലുള്ളാ പല സമയങ്ങളിലും പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ ഇതാണ് നിസ്കാരവും നമ്മുടെ ജീവിതവുമായിട്ട് ചില ബന്ധങ്ങളുണ്ട്. ആദ്യം നമുക്ക് സാധിക്കണം നമ്മുടെ നിസ്കാരം കൊണ്ട്. അതിന് നമുക്ക് നമ്മുടെ ക്ലാസുകൾ ഉപകരിക്കണം. അതിന് നമുക്ക് നമ്മുടെ പഠനങ്ങൾ പര്യാപ്തമാവണം. അതിന് വേണ്ടത് എന്താണെങ്കിൽ നമ്മൾ ചെയ്യണം. വെറും കുറെ ക്ലാസ് കേട്ടു, കുറേ കാസറ്റുകളിൽ നിസ്കാരത്തെ പറ്റിയായി, കുറെ കാസറ്റുകളിൽ പരലോകായി, അല്ലെങ്കിൽ നോബിനെ പറ്റി കുറെ കാസറ്റുകളായി. അതുകൊണ്ട് നമുക്ക് കാര്യമായ ഗുണമൊന്നുമില്ല. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളാണ്. ഒന്നാമതായി ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു എന്റെ സഹോദരന്മാരോട്, നിസ്കാരത്തിൽ നമ്മൾ എന്താണ് പറയുന്നതെന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അത്താ തൈലമൂന്ന് ആ സകൂലൂന്ന്, നിങ്ങൾ പറയുന്നതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുള്ള പറഞ്ഞില്ലേ. പറയുന്നതെന്താ നമുക്ക് തിരിയണം. നമ്മളെന്താ അള്ളാടെ കൊണ്ടിൽ നിന്നിട്ടാ പറയുന്നത്? അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ അതിനൊരു മാറ്റത്തുണ്ടാവുകയുള്ളൂ. നമുക്കറിയാത്തൊരു ഭാഷയിൽ നമ്മൾ ഇങ്ങനെ എഴുതി ഒപ്പിട്ട് പോകുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. എന്താ എഴുതി ഒപ്പിട്ടെന്ന് മനസ്സിലാവണ്ടേ? എങ്കിലല്ലേ അതിനെതിരെ ചെയ്യുമ്പോൾ ഒരു പേടിണ്ടാവുക. അതുകൊണ്ട് പറയുന്നത് എന്താ, എന്താ അള്ളാഹുവിനോട് ഞാൻ പറയുന്നത്, എന്ത് പ്രതിജ്ഞയാണ് ഞാൻ കൊടുക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ ചൊല്ലി പറഞ്ഞത് എന്നൊക്കെ ഒരു ബോധം നമുക്കുണ്ടാകാൻ നിങ്ങൾക്ക് ഉപകരിക്കാം. അതിനെന്റെ കഴിവിന്റെ പരമാവധി നമ്മൾ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വെട്ടുന്നത് വരെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ എന്റെ കഴിവിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നതാണ്. നിങ്ങളത് പഠിക്കണം, അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കണം. കൂടുതൽ നമ്മുടെ നമസ്കാരം തഖ്വയുള്ള, ഖുശൂഉള്ള, ഭക്തിയുള്ള, ഭയമുള്ള നിസ്കാരമാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് നിസ്കാര നിർവഹണത്തിന്റേതായ വിഷയങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കാം. ഒന്നാമതായി, നമ്മൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നത് വരെയുള്ള വിഷയങ്ങൾ നമ്മൾ വിശദമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏ നമുക്ക് തുടങ്ങാനുള്ള അതിന്റെ ഉപവും എല്ലാം പറഞ്ഞിട്ടുണ്ട്. സഫ് ക്രമീകരണം എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്റെ ഓർമ്മ. ഏ നമുക്ക് തുടങ്ങാനുള്ള നിസ്കാരം ആദ്യമായി നിർവഹിക്കപ്പെടുന്നത് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ്. ഈ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് കൈ താഴ്ത്തി വെക്കുന്നതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് നമ്മളെല്ലാം പറയുന്നത്. ഇതിന്റെ മുമ്പായി ഏതൊരു കർമ്മത്തിനും അത്യാവശ്യവും അനിവാര്യവുമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു ഘടകമുണ്ട്. അതില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. നിസ്കാരം എന്ന് മാത്രമല്ല, നിസ്കാരത്തെപ്പറ്റി മാത്രമല്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മൊത്തത്തിലാണ്. ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ മുഴുവനും എല്ലാ കർമ്മങ്ങളും ബിന്നിയാ ഉദ്ദേശത്തിനനുസരിച്ച് മാത്രമാകുന്നു. ഇന്നമാലിക്കുല്ലിം മാനവ, ഏതൊരു മനുഷ്യനും അവൻ എന്താണ് ഉദ്ദേശിച്ചതെങ്കിൽ അതാണ് ലഭിക്കുക. അപ്പൊ അതുപോലെ നിസ്കാരം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ അള്ളാഹുക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്ത് പിന്നെ ആവശ്യമാണ്. അപ്പൊ നിയ്യത്തിനെ സംബന്ധിച്ച് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിയ്യത്ത് എന്ന് പറയുമ്പോ സ്വാഭാവികമായും നമ്മുടെ മനസ്സുകളിലേക്ക് കയറി വരാറുള്ളത് നിസ്കരിക്കാൻ വേണ്ടി പോയി നിന്നിട്ട് ഉസല്ലിലില്ലാഹി തആല ഉസല്ലി ഫർദ് സലാത്തുൽ ളുഹുർ അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ കഅബത്തി ശരീഫ അദാഅൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നമ്മൾ പറയാറുണ്ട്. വാസ്തവത്തിൽ ഞാൻ വുദൂഇന്റെ നിയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ വിശദീകരിച്ചത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. മഹല്ലുൻ നിയ്യത്തി അൽ ഖൽബു എന്നുള്ളത് സർവാംഗീകൃതമായ ഒരു തത്വമാണ്. മഹല്ലുൻ നിയ്യത്തി എന്ന് പറഞ്ഞാൽ നിയ്യത്തിന്റെ സ്ഥാനം, അൽ ഖൽബു ഹൃദയമാകുന്നു, നാവിൽ അതിന് സ്വാധീനമില്ല. നാവും അതുമായിട്ട് ബന്ധമില്ല എന്നർത്ഥം എങ്കിലല്ലേ പിന്നീട് പറയേണ്ടതുള്ളൂ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കരുതുക എന്നാണ്. നാവ് കൊണ്ട് കരുതുക എന്ന് പറയില്ല, നാവ് കൊണ്ട് പറയലാണ്, ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് കരുതലാണ്. അപ്പൊ അതുകൊണ്ട് കരുത്താണ്, കരുത്തിന്റെ സ്ഥാനം ഹൃദയമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം عن عائشة رضي الله تعالى عنها قالت كان رسول الله صلى الله عليه وسلم يستفتح الصلاة بالتكبير. عائشة رضي الله تعالى عنها നമ്മളോട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ആരംഭിക്കാറുള്ളത് ബിത്തക്ബീർ, തക്ബീർ കൊണ്ടായിരുന്നു. അല്ലാഹു അക്ബർ ഉച്ചരിച്ചുകൊണ്ടാണ് നമസ്കാരം ആരംഭിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു സഹാബിയോട് പ്രവാചകൻ, നബിയെ എനിക്ക് നിസ്കാരത്തെ പറ്റി പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു, ഇദാ ഖുംത ഇല സ്സലാം, നിസ്കരിക്കാൻ വേണ്ടി നീ അതിനു വേണ്ടി ഒരുങ്ങിയാൽ സമ്പൂർണമായി ഉദു എടുക്കുക, നീ കബിലത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കണം. പിന്നെ നീ തക്ബീർ ചൊല്ലാല, നീയത്തെ ചൊല്ലേണ്ടത് അറിഞ്ഞില്ല. നീയത്തെ എല്ലാ കർമ്മങ്ങൾക്കും ആവശ്യം പണ്ടേ പറയേണ്ടി വരും. നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇവർ പറയേണ്ടുന്നൊരു കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചില്ല.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ കർമ്മങ്ങളും വിശദമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി അദ്ദേഹത്തിന്റെ സാദുൽ മആദ് ഫി ഹദീ ഖൈറുൽ ഇബാദ് എന്ന പേരുള്ള ഒരു പുസ്തകമുണ്ട്, ഒരു കിതാബുണ്ട്. ധാരാളം വോള്യങ്ങളിലുള്ള ഒരു ബൃഹൽ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളും ശരീകരിക്കുന്നു. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഇലസ് സലാ ഖാല അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയാൽ, നിസ്കാരിക്കാൻ വേണ്ടി നിന്നാൽ അല്ലാഹു അക്ബർ എന്ന് പറയും. വലം യഖുൽ ഷൈഅൻ ഖബ്ലഹ, അത് പറയുന്നതിന്റെ മുമ്പ് റസൂലുള്ള മറ്റൊന്നും പറഞ്ഞിട്ടില്ല. വലാ തലഫദ ബിൻ നിയ്യത്തിൽ ബക്ക, ഒരിക്കലും നിയ്യത്ത് റസൂലുള്ള ഉച്ചരിച്ചിട്ടില്ല. വലാ ഖാല, അവിടുന്ന് പറഞ്ഞിട്ടുമില്ല. ഉസല്ലിലില്ലാഹി സലാത്ത കദാ, ഞാനിതാ അല്ലാഹുവിന് വേണ്ടി ഇങ്ങനെ നിസ്കാരം നിർവഹിക്കുന്നു. മുസ്തഖ്ബിറൽ ഖിബ്ല, ഖിബ്ലക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് 60 റക്അത്ത് 4 റക്അത്ത് ഇമാമൻ ഇമാമായിട്ടോ മുഅ്മിനല്ലെങ്കിൽ മഖ്മൂമായിട്ടോ. വലാ ഖാല, അവിടുന്ന് പറഞ്ഞിട്ടില്ല അദാ അൻ അദാ ആയി നിസ്കരിക്കുന്നുവെന്നോ, വലാ ഖലാ അൻ ഖലാ ആയി നിസ്കരിക്കുന്നുവെന്നോ പറഞ്ഞിട്ടില്ല. ഈ വക വർത്തമാനങ്ങളൊന്നും തക്ബീർ രൂപയിൽ പറയാറുണ്ടായിരുന്നില്ല. ഇതൊക്കെ പിൽക്കാലത്തുണ്ടായി തീർന്നിട്ടുള്ള അനാചാരങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം അദ്ദേഹം പറയുന്നു, ലം യൻഖുൽ അൻഹു അഹദും ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഇത്തരത്തിൽ ഇങ്ങനെ ഉസല്ലിലില്ലാഹി തആല എന്നിങ്ങനെ നിയ്യത്ത് ഇങ്ങനെ പറയുന്നൊരു സമ്പ്രദായം ബിഇസ്നാദിൻ സഹീഹിൻ വലാ ളഈഫിൻ വലാ മുസ്നദിൻ വലാ മുർസലിൻ ലഖബത്തൻ വാഹിദത്തൻ, സഹീഹായ ഒരു പരമ്പരയിലൂടെയോ പോകട്ടെ ദുർബലമായ ഒരു പരമ്പരയിലൂടെയെങ്കിലുമോ, ഒലാ മുസ്ലിൻ സനദുള്ള ഒരു പരമ്പരയിലൂടെയോ, ഒലാ മുറുത്തലിൻ അതല്ലാത്ത ഒരു മുറുത്തലായ പരമ്പരയിലൂടെയോ, ലഫുബത്തൻ വാഹിദത്തൻ മിൻഹാ, ഇതിൽ നിന്ന് ഒരൊറ്റ ലഫുബ പോലും ഒരൊറ്റ അക്ഷരം പോലും ഇങ്ങനെ നിയ്യത്ത് ചൊല്ലിയതായിട്ട് വന്നിട്ടില്ല. ഈ നബി ചൊല്ലിയിട്ടില്ലെങ്കിൽ സഹാബാക്കിറാം നിർവഹിച്ചിട്ടുണ്ടോ? ബൽ ഒലാ അൻ അഹദിൻ മിൻ അസ്ഹാബിഹി, മാത്രമല്ല റസൂലുള്ളാന്റെ സഹാബത്തിൽ നിന്നും ആരും തന്നെ ഇക്കാര്യം ചെയ്തിട്ടില്ല. എന്നാൽ പിൽക്കാലത്താരെങ്കിലും ചെയ്തുവോ? വലസ്തഹസനഹു അഹദും മിന താബിഈന, റസൂലുള്ളാന്റെ സഹാബത്തിനെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചിട്ടുള്ള താബിഈങ്ങളിൽ നിന്ന് ആരും തന്നെ ഇതൊരു നല്ല ഏർപ്പാടായി പറഞ്ഞിട്ടില്ല. വലല്ലഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടുന്നതുണ്ടായി, പിൽക്കാലത്താരം ഉണ്ടാക്കിയതാണ് അർത്ഥം. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഇദ്ദേഹം തന്റെ ചർച്ച ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. وقابلناه بالتسليم والقبول فإن وجدنا أحد നമുക്ക് ആരെങ്കിലും കാണിച്ചു തരുകയാണെങ്കിൽ, അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ ആ വിനീത സ്ഥലം, നമുക്ക് ആരെങ്കിലും കാണിച്ചു തരുകയാണെങ്കിൽ, ഹർഫൻ വാഹിദൻ അൻഹും ഫീ ദാലിക, നബിയോ സഹാബത്തോ ഈ വിഷയത്തിൽ ഇങ്ങനെ നിയ്യത്ത് ചൊല്ലിപ്പറഞ്ഞതായിട്ട് ഒരക്ഷരമെങ്കിലും ആരെങ്കിലും കാണിച്ചു തരാൻ തയ്യാറാണെങ്കിൽ, ഖബിൽനാഹു, നമ്മളത് സ്വീകരിക്കുന്നതാണ്, നമ്മളതിനെ സമ്പൂർണമായ മനസ്ഥിതിയോടുകൂടെ നമ്മളതിനെ നേരിട്ട് സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിച്ചത്. അപ്പൊ നിയ്യത്ത് ചൊല്ലിപ്പറയുന്നൊരു സമ്പ്രദായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില്ല. നമ്മള് വിശ്വാസത്തിലുള്ള ആളുകൾ കയറി നിന്നിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന നിസ്കരിക്കുന്നവന്റെ നിസ്കാരം പോലും വിശ്വാസാകുന്ന രൂപത്തിൽ ആദ്യം മുസല്ലീന അറബി പറയും, എന്നിട്ട് പിന്നെ മലയാളത്തിൽ പറയും. കാരണം നമുക്ക് മനസ്സിങ്ങോട്ട് ശരിയാവുന്നില്ല. മുസല്ലി 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 എന്ന് ഒരുപാട് വട്ടം പറയും. എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അവന് പിന്നെയും വിശ്വാസം തീരില്ല, കെട്ടഴിച്ച് പിന്നെയും അള്ളാഹു അക്ബർ, പിന്നെയും മുസല്ലിയില്ലായി ചില മുസല്ലി, ഞാൻ നിസ്കരിക്കുന്നു ഞാൻ നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നു, അവസാനം ബാക്കുന്ന ആരെങ്കിലും പറയണെങ്കിൽ ഇനി ഇങ്ങനെ നിസ്കരിക്കണ്ട എന്ന് പറയേണ്ടുന്നൊരവസ്ഥയിലേക്ക് ഒരു പക്ഷേ എത്താറുണ്ട്. ഇങ്ങനെ മലയാളത്തിലും പിന്നെ അറബിയിലും എന്നിട്ടും തീരാഞ്ഞിട്ട് ഒരുപാട് നിസ്കാരം, ബാക്കുന്ന ഒരാൾ നോക്കുകയാണെങ്കിൽ വിചാരിക്കും ഇയാൾ മുമ്പിൽ എന്താ വല്ല മയ്യത്തുണ്ടോ, മയ്യത്ത് ക്രിക്കറ്റാണോ, അല്ലെങ്കിൽ പെരുന്നാളുകാരൊക്കെയാണോ, ഇത് കെട്ടുന്നു വഹിക്കുന്നു കെട്ടുന്നു വഹിക്കണമൊക്കെ ഉണ്ട്. ഈ രൂപത്തിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വസവാസം ഉണ്ടാക്കി തീർക്കേണ്ടുന്ന ഒരു പ്രശ്നവും ഒരു ഗൗരവമൊന്നും ഈ സ്വരത്തിലില്ല. ഗൗരവം എന്ന് പറഞ്ഞാൽ നീയത്ത് ഗൗരവമുള്ളതല്ലാന്ന് ആരും തെറ്റിദ്ധരിക്കരുത്, നീയത്ത് ഗൗരവം തന്നെയാണ്. പക്ഷെ നീയത്ത് എന്ന് പറയുമ്പോഴത്തെ നമുക്ക് ഓർമ്മ വരുന്ന ഈ ചൊല്ലിപ്പറയലും പിന്നെ റമദാൻ മാസത്തിൽ ആ തറാവീസ്കാരം കഴിഞ്ഞിട്ട് മുസ്ലിയാരിങ്ങോട്ടും വലത്തോട്ടും കണ്ടി തിരിഞ്ഞിരുന്നിട്ട് പറയുന്നുണ്ടല്ലോ, എന്ത് ഇതാ അതാ ആയിട്ട് ഫറളായിട്ട് നാളത്തെ നോമ്പിനെ ഇക്കൊല്ലത്തെ നാളത്തെ എന്നിട്ട് അങ്ങനെ പറയുന്നല്ലോ, ഇതാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരിക. അപ്പൊ ഇതിങ്ങനെ ഈ ചൊല്ലിപ്പറയുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, ഇതില്ല, നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ആരും ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി നിസ്കരിക്കാൻ നോക്കുമ്പോൾ പിന്നെയും പറയും ചെയ്യും. നമ്മൾ ഇതെന്താ അറിയാം, പല ആൾക്കാരും പിന്നെയും അങ്ങനെ ഇങ്ങനെ കേൾക്കുകയുള്ളൂ, എന്താണെന്ന് ഉസ്സലീലില്ലാത്തല്ലാന്ന് പറയണേ. എന്നിട്ട് ഞാൻ കിബിലക്ക് മുന്നിട്ടിട്ട് ഞാൻ 4 റക്അത്ത് ഇമാമോട് കൂടെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ്, എന്നിട്ട് പിന്നെ അത് പറഞ്ഞിട്ട് വിഷമം തീരാത്തത് കൊണ്ടാണ് മലയാളത്തിൽ പിന്നെ അവന്റെ മനുഷ്യന് ഇഷ്കാലി എന്ന് പറയുന്നത്, ഇഷ്കാലി ഈസലി തീരില്ല എന്നാ പറയാ. അതുകൊണ്ട് ഒന്നും കൂടി തന്റേതായ ഭാഷയിലൊന്ന് ഉറപ്പുവരുത്തും, അതൊന്നും ആവശ്യമില്ല. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അള്ളാഹുക്ക് വേണ്ടി ഇന്ന കാര്യം നിർവഹിക്കുന്നു, അതിന്റെ ഹൃദയത്തിലാണ് അതിന്റെ സ്ഥാനം. ആ സ്ഥാനം മനസ്സിൽ കരുതിയിട്ട്
ആ കൃത്യമായ ആ കൃത്യം നിർവഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നെയ്യത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പ്രവാചക ചര്യയിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പിന്നെ ആരും തന്നെ മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട ആരും തന്നെ നെയ്യത്തിങ്ങനെ ഉറക്കപ്പറയിൽ നിർബന്ധം ആരും പറഞ്ഞിട്ടില്ല. നിർബന്ധമാണെന്ന് ഒരൊറ്റ മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നെയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. ആ ഹൃദയത്തിലാണ് ഇതിന്റെ സ്ഥാനം. ഹൃദയത്തിലും ഓർമ്മയില്ലാതെ കുറെ ചൊല്ലിയിട്ട് കാര്യമൊന്നുമല്ല. അള്ളാഹുക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാക്കി തീർക്കും. അതിന്റെ ശേഷം നീട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തക്ബീറത്തുൽ ഇഹ്റാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്താഹു സ്വലാത്തു തഹൂർ വതഹ്രീമുഹ അത്തക്ബീർ വതഹ്ലീലുഹ അത്തസ്ലീം. നിസ്കാരത്തിന്റെ താക്കോല് അത്തഹൂർ, ശുദ്ധീകരണം. നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ആ കൂട്ട് തുറക്കൽ എന്തുകൊണ്ടാണ്? ഉലു വേണം. ഉലില്ലാത്തവന് നിസ്കരിക്കാൻ പറ്റില്ല. ഏതുപോലെ ചാവില്ലെങ്കിൽ തുറക്കാൻ പറ്റൂല. അതെ, ഇത് തുറക്കാനുള്ള യന്ത്രം ഏതാണ്, ഉപകരണം ഏതാണ്? ഉലുവാണ്. മുഖേനയാണ് നിസ്കാരത്തെ ഹറാം. ആ ഹറാമായ കാര്യങ്ങളെല്ലാം ഹലാലായി തീരൽ പിന്നെ എപ്പോഴാണ്? അത്തസ്ലീം, സലാം കൂട്ടുമ്പോഴാണ്. സലാം കൂട്ടിക്കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലിയതിന് ശേഷം ആറാമായിരുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഹലാലായി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൈ ഉയർത്തണം എന്നുള്ളത് പ്രവാചകന്റെ ചര്യയാണ്. നാല് സന്ദർഭങ്ങളിൽ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ട്. ആ നാല് സന്ദർഭങ്ങളും വ്യക്തമായി സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇരുപത്തിരണ്ടോളം സഹാബികളിൽ നിന്ന് ഇരുപത്തിരണ്ടോളം സഹാബികൾ കണിഷ്ഠമായി ഈ വിഷയത്തിൽ പ്രവാചകന്റെ ഹദീസുകൾ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ കൈ ഉയർത്തിയിട്ടുള്ള സന്ദർഭങ്ങളെ പറ്റി പറയുന്നിടത്ത് പണ്ഡിതന്മാരായ ഇരുപത്തിരണ്ടോളം സഹാബത്തിന്റെ പേരും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രഗത്ഭരായ സഹാബാക്കറാം റളിയല്ലാഹു അൻഹു. ഈ മഹത്തായ ഈ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആലാ പറയുന്നു, كان النبي صلى الله عليه وسلم إذا قام إلى الصلاة رفع يديه حتى يكون أحد منكبيه ثم يكبر فإذا أراد أن يركع رفعهما مثل ذلك وإذا رفع رأسه من الركوع رفعهما كذلك قال سمع الله لمن حمده ربنا ولك الحمد. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമയിൽ സ്വലാത്തി നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ റഫഅയദൈഹി തന്റെ ഇരുകരങ്ങളും ഉയർത്താറുണ്ടായിരുന്നു. രണ്ട് ചുമലിന്റെ എത്ര ഉയരുന്നത് വരെ. ഇപ്പൊ ചുമലിന്റെ എത്ര ഉയർത്തലും മതി. പിന്നെ ഒരു ഉപ്പമാക്കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ കൈ ഉയർത്തുമ്പോൾ ഏത് വരെ എത്തിയിരുന്നു? രണ്ട് കൈയും ഈ ചെവിന്റെയും പിടിക്കുന്നുണ്ട്, എത്തോളം ചെലപ്പം കൊണ്ട് വരും. അപ്പൊ ഇത്ര ആയാലും മതി. രണ്ട് ചുമലിൽ അറിയണപ്പോഴാണല്ലോ മൻകിബ് എന്നതാണ്. ഇതുവരെ ഉയർത്തിയാലും മതി. ചില സന്ദർഭങ്ങളിൽ നബി കുറച്ചും കൂടെ എത്രയാക്കിയിട്ട് ചെവിന്റെ വെടുക്കത്തോളം ഉയർത്താറുണ്ടായിരുന്നു. അത് അങ്ങനെ അത്രയാണ് ഉയർത്തേണ്ടത്. അങ്ങനെ ഉയർത്തിയ അള്ളാഹു അക്ബർ നബി പറയും. അതാണ് ഒന്നാമതായിട്ട് കൈ ഉയർത്തേണ്ട സന്ദർഭം. നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒന്നാമത്തെ കബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തണം. മറ്റൊന്ന് ഫൈദാ ആറാദാൻ യർകാ റഫഅഹുമാ മിത്തല ദാലിക, റുക്കൂഇലേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടോ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞിട്ട് നമ്മൾ റുക്കൂഇലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് ഉയർത്താൻ. ഇത് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. പല ബഹുഭൂരിപക്ഷം ആൾക്കാർ ഈ സുന്നത്ത് കൈയൊഴിക്കാറാണ് പതിവ്. എന്തുകൊണ്ടാണ്? അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി ഈ കാര്യം ശ്രദ്ധിക്കണം. നാല് സന്ദർഭങ്ങളും നമ്മൾ മറക്കരുത്. ഒന്നാമതായിട്ട് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സന്ദർഭത്തിൽ, രണ്ടാമതായിട്ട് റുക്കൂഇലേക്ക് പോകുമ്പോ, പിന്നെ എപ്പോഴാണ് നബി ഉയർത്തിയത്? വഈദാ റഫഅ റഅ്സഹു മിനർ റുക്കൂഇ റഫഅഹുമാ കദാലിക വഖാല സമിഅല്ലാഹു ലിമൻ ഹമിദാ റബ്ബനാ വലകൽ ഹംദ്. റുക്കൂഇൽ നിന്ന് ഉയരുന്ന സന്ദർഭത്തിലും നബി ഇതുപോലെ ഉയർത്തി. അതെ, സമയ അള്ളാഹു ലിമൻ ഹമിദാ എന്ന് പറയുകയും ചെയ്യും. ഇതാണ് മൂന്ന് സ്ഥലങ്ങൾ തൊട്ടടുത്ത് വരുന്നതാണ്. തക്ബീറത്തുൽ ഇഹ്റാമും റുക്കൂഇലേക്ക് പോകുമ്പോഴും റുക്കൂഇൽ നിന്ന് വരുമ്പോഴും. ഇനി ഒരു സന്ദർഭമുണ്ട്, അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടുകൊണ്ട് റസൂലുള്ള അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇതേ സഹാബി തന്നെ വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പതിവെന്തായിരുന്നു? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആലാന്റെ പതിവെന്തായിരുന്നു? അന്നഹു കാന ഇദാ ഖാമ മിനർ റകഅതൈൻ റഫഅ യദൈഹി. രണ്ട് റക്കഅത്തിൽ അവസാനിച്ചതിന്റെ ശേഷം നമ്മളൊരു ആദ്യത്തെ തഹിയാത്തിൽ ഇരിക്കുമല്ലോ. മൂന്ന് റക്കഅത്തുള്ള നിസ്കാരാണെങ്കിലും നാല് റക്കഅത്തുള്ള നിസ്കാരാണെങ്കിലും സുബഹിക്കൊഴികെ എല്ലാ നിസ്കാരത്തിലും രണ്ട് തഹിയാത്തുണ്ട്. അപ്പൊ ആദ്യത്തെ തഹിയാത്തിൽ ഇരുന്നിട്ട് മൂന്നാമത്തെ റക്കഅത്തിലേക്ക് ഉയരുമ്പോ ആ വൃത്തത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് വേണം കൈകെട്ടാൻ. ഇങ്ങനെ നാല് സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിർവഹിക്കാറുണ്ട്. എന്നോക്കു നിങ്ങൾ, ഇതിലേറ്റവും സങ്കടകരമായൊരു വശമുണ്ട്. ഈ നാല് സന്ദർഭങ്ങളിൽ മൂന്ന് സന്ദർഭങ്ങളെയും ഹനഫി മദ്ഹബിന്റെ അനുയായികൾ നിഷ്കരുണം ഉപേക്ഷിച്ചിരിക്കുകയാണ്.
മദ്ഹബ് മനുഷ്യന്റെ തലക്ക് ബാധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 22 സഹാബികൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു, നബി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണം. എന്നാൽ നിങ്ങൾ പള്ളികളിൽ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു വിഭാഗം ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി ആ തക്ബീറത്തിൽ ഇറാൻ കിട്ടുമ്പോൾ അള്ളാഹു അക്ബർ പറയുന്ന ഒരു വെച്ചാൽ പിന്നെ അവരുടെ കൈ പിന്നെ പൊങ്ങുകയല്ല, പോകുമ്പോഴുമില്ല, സമയല്ലാരും ഇവിടെ പറയുമ്പോഴുമില്ല, ആദ്യത്തെ രണ്ട് റക്അത്ത് കഴിഞ്ഞിട്ട് തഹിയാത്ത് നിർവഹിച്ച് മൂന്നാമത്തെ റക്അത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ ചെയ്യുന്നില്ല. ആരായി ചെയ്യുന്നത് ചോദിച്ചാൽ പറയും ഞങ്ങൾ ഹനഫികളാണ്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്ന ഒരു മദ്ഹബിന്റെ പേരാണ് ഹനഫി മദ്ഹബ്. അദ്ദേഹം ഇതിന് ഉത്തരവാദിയാണോ? ഒരിക്കലുമല്ല. നമ്മൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഹനഫി ഇമാം ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അങ്ങനെ ആ രൂപത്തിൽ നിർവഹിച്ചിട്ട് അദ്ദേഹത്തിന് അന്ന് ഹദീസ് കിട്ടിയിട്ടില്ല. നബി ഇങ്ങനെ നാല് സന്ദർഭങ്ങൾ ഉയർത്താറുണ്ടായിരുന്നു എന്ന് മഹാനവറുകൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറയാതിരുന്നത്. അവരൊക്കെ വലിയ വിനീതരായിരുന്നു. അവർ തന്റെ സമൂഹത്തോട് എന്താണ് പറഞ്ഞത്? ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഹദീസ് സഹിഹായി വന്നാ പിന്നെ എന്റെ മദ്ഹബ് ഹദീസാണ്, എന്റെ അഭിപ്രായത്തിന് പിന്നെ വിലയില്ല എന്നാ അവരൊക്കെ പറഞ്ഞത്. എല്ലാ ഇമാമിയങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞു, ഇദാ ഖുൽതു ഖൗലൻ യുഹാലിഫു കിതാബല്ലാഹി സുബ്ഹാനഹു വ തആല വ ഖബറ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതുർകു ഖൗലി. എത്ര വിനീതമായ സ്വരമാണത്! എന്ത് വലിയ വിനയത്തിന്റെ ഉടമയില്ലെന്ന് വരുന്ന വാക്കാണത്! എന്താ അദ്ദേഹം പറഞ്ഞത്? ജനങ്ങളെ, ഇദാ ഖുൽതു ഖൗലൻ, ഞാൻ വല്ല അഭിപ്രായവും പറഞ്ഞാൽ. എങ്ങനത്തെ അഭിപ്രായം? ആ അഭിപ്രായവും يخالف كتاب الله تعالى وخبر الرسول صلى الله عليه وسلم എന്റെ അഭിപ്രായവും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്യങ്ങളും എന്റെ അഭിപ്രായങ്ങളും തമ്മിൽ എതിരാകുന്നുണ്ടെങ്കിൽ, കൂട്ടിമുട്ടുന്ന അവസരം വരുന്നുണ്ടെങ്കിൽ, ഞാനത് മനഃപൂർവ്വം പറഞ്ഞതല്ല. അതുകൊണ്ട് ഫതുറുഖു ഖൗലീ, എന്റെ അഭിപ്രായം നിങ്ങൾ വലിച്ചെറിയണം, എന്റെ അഭിപ്രായത്തിന് പിന്നെ വിലയില്ല കേട്ടോ അദ്ദേഹം പറഞ്ഞതാണ്. ഞാനൊരു കാര്യം പറഞ്ഞു, പിൽക്കാലത്ത് നിങ്ങൾക്ക് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മറ്റൊന്നാണ് മനസ്സിലായതെങ്കിൽ ആ അഭിപ്രായത്തിലേക്ക് ഞാൻ മടങ്ങിയിരിക്കുന്നു, എന്റെ അഭിപ്രായങ്ങൾ വലിച്ചെറിയണം എന്ന് വിനീതമായ സ്വരത്തിൽ പറഞ്ഞുപോയ മഹാനവറുകളുടെ പേരിലേക്ക് ചേർത്തിപ്പറയുന്ന മദ്ഹബിന്റെ അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 22 സഹാബാ കിറാമിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് വന്നിട്ടുള്ള ഈ സംഗതി, ഹനഫികളാണ് ഞങ്ങൾ എന്നുള്ളവരൊറ്റ പേരിട്ടുകൊണ്ട് ഈ ഏർപ്പാട് അവർ ചെയ്യാറില്ല. ഇത് മനുഷ്യന്റെ വിശ്വാസത്തെ വരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ഗൗരവത്തോടു കൂടെ കാണണം. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് വ്യക്തമായിട്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഇമാം അത് പറഞ്ഞില്ല എന്നൊരൊറ്റ കാരണത്താൽ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോ അതിന്റെ ഗൗരവം കുറച്ച് കൂടുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ നമ്മൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകന ഇതാ റസൂലായിട്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നതിനോട് അത് ചില സമയത്ത് ഏറ്റുമുട്ടും. അത്ര ഗൗരവമൊന്നും ചിലപ്പോൾ ആളുകൾ ഓർത്തിട്ടുണ്ടായിരിക്കില്ല. പലപ്പോഴും അങ്ങനെ വരാൻ സാധ്യതയില്ലേ? ഒരു കാര്യം വ്യക്തമായാൽ പിന്നെ, നബി ഒരു കാര്യം ഇങ്ങനെ ചെയ്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആര് പറഞ്ഞാലും പിന്നെ അവരുടെ വാക്കിന് വിലയില്ല. അപ്പൊ ഹനഫികൾ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്ത്, ഈ വിഷയത്തിൽ അവർ ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് സമയത്ത് മാത്രം കൈകെട്ടും, ബാക്കിയുള്ള 3 അവസരങ്ങളിലും അവർ നിർവഹിക്കാറില്ല. അത് കണ്ട് ആരും വഞ്ചിതരാകേണ്ടതില്ല. കാരണം ബഹുഭൂരിപക്ഷം പലപ്പോഴും പല നാടുകളിൽ നിന്നും വരുന്ന ആളുകൾ, പള്ളികളിൽ കൂടുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ കൈ ഉയർത്തുന്നത് നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല. എന്നാൽ ബഹുഭൂരിപക്ഷത്തിന്റെ ആ പ്രവർത്തനം ശരിയാണ് വിചാരിക്കരുത്. പ്രവാചകന്റെ ഹദീസിൽ ഈ 4 സ്ഥലത്തും വന്നിട്ടുണ്ട്. നമ്മൾ ആ 4 സ്ഥലത്തും ഈ സുന്നത്ത് നടപ്പിലാക്കിക്കൊണ്ട് പ്രവാചകൻ തിരുമേനി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുവാനുള്ള ശ്രദ്ധ നമ്മുടെ നമസ്കാരത്തിനുണ്ടായിരിക്കണം എന്നീ അവസരത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നബി ഈ കൈ ഉയർത്തിയിരുന്ന സന്ദർഭമാണ് നമ്മൾ പറഞ്ഞത്, അള്ളാഹു അക്ബർ എന്ന് പറയും. അത് ചിലപ്പോ ഇമാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ രോഗിയായ സമയത്ത് നബി പതുക്കെ പറഞ്ഞിരുന്നു, ശബ്ദം അധികടാൻ വയ്യ. അപ്പൊ എന്താ ചെയ്തിരുന്നത്? ഒത്താന ഇദാ മരിദ റഫഅ അബൂബക്കർ സൗതഹു യുബല്ലിഗുന്നാസ തക്ബീറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള രോഗിയായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ തക്ബീർ ചൊല്ലുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാ അൻഹു ആണ് ആ തക്ബീർ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ സദസ്സുകളിലൊക്കെ ഇമാമിന്റെ ശബ്ദം ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ സാധ്യമല്ലാത്തൊരു സന്ദർഭം വരികയാണെങ്കിൽ ഇടക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ ഒരാള് നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ, ഇമാ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് വേറൊരാൾ പറയും. എന്താ, ബാക്കിലേക്ക് കൂടി കേൾക്കാൻ വേണ്ടിയാണ്. സത്യത്തിൽ ഇന്ന് ഈ പിന്നെ ഉച്ചഭാഷിനിയും സ്പീക്കറൊക്കെ ഉള്ള ഈ കാലത്തതിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ട വേറെ വിഷയമാണ്. ഏതായിരുന്നാലും അത് എത്തുന്നില്ലെങ്കിൽ
മറ്റുള്ളവർക്കത് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കേൾപ്പിക്കാൻ ഇടയുള്ള ഒരാൾ ആവശ്യമാണ്. റസൂലുള്ളാഹിയുടെ തക്ബീർ ജനങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിരുന്നുവെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് മുഅ്മിനീങ്ങളോട് പറഞ്ഞു, ഇദാ ഖാല അൽ ഇമാമു അല്ലാഹു അക്ബർ ഫഖൂലു അല്ലാഹു അക്ബർ. നമ്മൾ അള്ളാഹു അക്ബർ പറയേണ്ടത് എപ്പോഴാണ്? ഇമാമു സിറിന്റെ കൂടെ തന്നെയാണ് പറഞ്ഞത്, തിരിഞ്ഞു വിട്ടതാണ്. ഇമാമു അള്ളാഹു അക്ബർ എന്ന് പറയുന്നതായിട്ട് കേട്ടാൽ ഫഖൂലു അല്ലാഹു അക്ബർ, നമ്മളും അള്ളാഹു അക്ബർ എന്ന് പറയാം. നമ്മൾ അള്ളാഹു അക്ബർ ഉറക്കെ പറയേണ്ടതില്ല, എല്ലാവരും കൂടി അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ പറയേണ്ട. ഇമാമു അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾ അത് പതുക്കെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നിർവഹിച്ചവർ. എപ്പോഴാണ് ഈ കൈ ഉയർത്തിയിരുന്നത്? അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ മുമ്പോ പിമ്പോ അല്ലെങ്കിൽ ഒപ്പായിരുന്നോ? ഇതൊക്കെ ഫിഖ്ഹിൽ ഒരുപാട് മസ്അലകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാന യർഫഉ യദൈഹി താറത്തൻ മഅ തക്ബീരി വതാറത്തൻ ബഅദ തക്ബീരി വതാറത്തൻ ഖബ്ല തക്ബീരി. നബി ഇങ്ങനെ തക്ബീർ ചൊല്ലുമ്പോ ചിലപ്പോ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ മുമ്പന്നെ ചിലപ്പോ കൈ ഉയർത്തിയിട്ടുണ്ടാവും, ചിലപ്പോ അള്ളാഹു അക്ബർ പറഞ്ഞിട്ടായിരിക്കും പിന്നെ കൈ ഉയർത്തുക, ചിലപ്പോ കൈ വെച്ചിട്ടായിരിക്കും അള്ളാഹു അക്ബർ പറയുന്നത് അല്ലെങ്കിൽ കൈ ഉയർത്തുന്നത്. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് ഏതവസരത്തിലാണ് കൈ ഉയർത്തേണ്ടത് എന്നതിൽ കണിശമായ ഒരു വാശി പിടിക്കേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൈ ഉയർത്തുമ്പോൾ നബിയുടെ പതിവ് എന്തായിരുന്നു? വിരലിങ്ങനെ വിടർത്തിപ്പിടിക്കുകയും ചെയ്യില്ല, ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയും ചെയ്യാതെ മൊത്തത്തിലുള്ള നിർത്തം ഇങ്ങനെ കാണിക്കേണ്ടതില്ല. ഇങ്ങനെ അള്ളാഹു അക്ബർ ഭക്തി കൂടിയിട്ട് ഒക്കെപ്പാടെ പോരാൻ വേണ്ടിയിരുന്ന ചില ആൾക്കാർ ഇങ്ങനെ കാട്ടെ, അതും വേണ്ട, അല്ലാതെ ഇങ്ങനെ വളർത്തും വേണ്ട, ഒക്കെപ്പാടെ നമുക്ക് ഇങ്ങനെ ആക്കും വേണ്ട, സാധാരണ സ്വരത്തിൽ സാധാരണ രൂപത്തിൽ അള്ളാഹു അക്ബർ എന്ന് ആ മിനിമം ഒരു ഒരു ഇടത്തരം കൈ സാധാരണ രൂപത്തിൽ എങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ അങ്ങനെ പിടിച്ചാൽ മതി. കാരണം ലായിഫരിജു ബൈനഹ വലായ ഒതുമ്പുഹ, എന്റെ വിരകൾക്കിടയിൽ ഇങ്ങനെ വിടർത്തി പിടിക്കാറുമില്ല, ഇങ്ങനെ കൂട്ടിപ്പിടിക്കാറുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇനി ഇടത്തെ കൈയുമ്പോ വലത്തെ കൈയാണ് വെക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളിങ്ങനെ നിസ്കരിക്കുമ്പോൾ വലത്തെ കൈമ ഇടത്തെ കൈ വെച്ചപ്പോ നബി അത് താഴ്ത്തിങ്ങാണ്ട് ഇടത്തെ കൈമ വലത്തെ കൈ വെപ്പിച്ച് വെച്ച് കൊടുക്കുന്ന ഹദീസിലുണ്ട്. പിന്നെ നബി പ്രത്യേകം പറയും ചെയ്തു, ഇന്നാ മഅശറൽ അംബിയാ ഉമിർനാ ബിതഅജീലി ഫിത്റിനാ വതഅഖീരി സുഹൂരിനാ വവദഉ അയ്മാനിനാ അലാ ശമാഇലിനാ ഫിസ്സലാത്തി. ഞങ്ങൾ അംബിയാക്കന്മാരുടെ സമൂഹം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു വടത്തിലമ്പിയാൻ നോമ്പ് മുറിക്കാൻ ധൃതി കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയാവിന് മുമ്പല്ല, സമയം ആയാ പിന്നെ വേഗം ധൃതി കൂട്ടണം. ഒത്തീരി സുഷൂരിന അത്താഴം കുറെ ചിന്തിക്കണം. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നിസ്കാരത്തിൽ ഞങ്ങളുടെ വലത്തെ കരങ്ങൾ ഇടത്തെ കരങ്ങളിന്മേൽ വെൽക്കാനുമാണ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇടത്തെ ഏതുമ്പോ വലത്തേതാണ് വെക്കേണ്ടത്. ഈ സുന്നത്തും ചില ആൾക്കാർ ഒഴിവാക്കി, കൈ തന്നെ വെക്കണ്ടെന്നാണ്. ഇനി എവിടെ പള്ളന്നലോ പൊക്കലിന്റെ ചോട്ടിലോ നെഞ്ചത്തോ ഒന്നും വേണ്ട, എവിടെയും വെക്കണ്ട, കൈ തന്നെ വെക്കണ്ടായിട്ട് അവന് പ്രശ്നമില്ലല്ലോ എന്ന രൂപത്തിലാക്കി ചില ആൾക്കാർ. അതും നമുക്ക് പള്ളിയിൽ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. ചില മനുഷ്യന്മാർ പള്ളിയിലാണ് പോയി നാം നിർത്താൻ നോക്കും, പിന്നെ അവർ കൈയൊന്നും കെട്ടൂല വെക്കൂല ഒന്നുമില്ല, ആ അറ്റൻഷൻ ആയിട്ട് നിർത്താം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കെട്ടിയിട്ടുണ്ട്, കൈ കെട്ടി നിൽക്കണ ആ സുന്നത്ത് നമ്മൾ ഒഴിവാക്കരുത്. എന്റെ മദബിന്റെ ഇമാം ഇമാം മാലിക് തന്നെ ആ അഭിപ്രായത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് എന്നാണ് പിൽക്കാലത്തിലെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമാം മാലിക്കിലേക്ക് ചേർത്തിക്കൊണ്ട് മാലിക് ഈ മദഹബിന്റെ അനുയായികൾ എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ കൈകെട്ടാതെ തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ആളുകൾ. പക്ഷേ അദ്ദേഹം തന്നെ ആ അഭിപ്രായത്തിൽ നിന്ന് പിൽക്കാലത്ത് മാറിയിട്ടുണ്ട് എന്ന് വരെ ചില ഇമാമിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ മാറിയില്ലെങ്കിലും മാറിയാലും പ്രശ്നമല്ല, അല്ലാഹുവിന്റെ റസൂല് കൈ കെട്ടിയിരുന്നു മൂന്ന് ബുഖാരിയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇടത്തെ കൈമ വലത്തെ കൈ കെട്ടുക ആ സമ്പ്രദായം കിട്ടും. പിന്നെ എവിടെ കെട്ടണം അത് വലിയൊരു തർക്കമാണ്. വേറെ ചില ആൾക്കാർ ഇതിന്റെ പേരിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കളിയാക്കാറുണ്ട്. മുജാഹിദീങ്ങൾ നിർമ്മാരാണ് കൈ എവിടെ കെട്ടണം എന്നതിന്റെ പേരിൽ വാദപ്രതിവാദവും കുത്തും കൊലപാതകവും പള്ളിക്കൂട്ടലും മദ്രസ അടപ്പിക്കലും അഹല്ലി ഭിന്നിപ്പിക്കലുമായി നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അന്താരാഷ്ട്ര പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും അവർക്കൊരു ചിന്തയില്ല. അവർക്ക് ആകെ പാഠ പ്രശ്നം കൈ എവിടെ കെട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തറാവീന്റെ റക്കാത്ത് എത്രയാണ്, കുഞ്ഞുത്തൊക്കെ വേണോ വേണ്ടേ, ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ആ ശരിയല്ലേ. നമ്മൾ എന്തേ പറയുന്നുള്ളൂ, ഇതിന്റെ പേരിൽ വാദപ്രതിവാദം വേണമെന്നോ തർക്കം വേണമെന്നോ നമുക്ക് അഭിപ്രായമില്ല. എന്റെ അഭിപ്രായമുള്ളൂ, എന്റെ അഭിപ്രായമുള്ളു കൈ കെട്ടിക്കോളണം തന്നെയല്ലല്ലോ എന്ന് ചോദിക്കും. ആ വേണ്ട, കൈ കെട്ടിക്കോളണം എന്നില്ല, ഞങ്ങൾ തൂക്കിട്ടുന്നോളി. കൈ കെട്ടുകയാണെങ്കിൽ എവിടെ കെട്ടണമെന്ന് അത്രേ നമ്മൾ പറയുന്നുള്ളൂ. കൈ എവിടെങ്കിലും വെക്കുകയാണെങ്കിൽ നബി എവിടെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ടാവുമല്ലോ. കൈ വെച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ എവിടെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ടാവും. അത് എവിടെയെന്ന് ഹദീസിൽ നോക്കി വളരെ എളുപ്പമുണ്ട്. എവിടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചത്? വഖാന യലഉൽ യുംനാഅലാ ലഹരി കഫ്ഹിൽ യുസ്രാ വറുസ്റു വസ്തായിരി. നബി തന്റെ വലത്തെ കൈ വെക്കാറുണ്ടായിരുന്നു. വല ലഹരി കഫ്ഹിൽ യുസ്രാ, ഇടത്തെ കൈയിന്റെ ഇവിടെ വെക്കാം. വറുസ്റു ഇവിടെ വെക്കാം, വസ്തായിരി ഇവിടെയും വെക്കാം. അവ ഇവിടെയും ഇവിടെയും ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കാം, ഇങ്ങനെ നിൽക്കാം, ഇങ്ങനെ നിൽക്കാം. പിന്നെ വഖാന അഹിയാനൻ യഖ്ബുലു ബിൽ യുംനാഅലൽ ഇസ്റാ,
വലത്തേത് കൊണ്ട് ഇടത്തേതിനെ പിടിക്കാറുമുണ്ട്. അപ്പൊ ഇങ്ങനെ വെക്കലല്ലാതെ കബളാണ്, കബളാണെന്ന് അങ്ങനെ പിടിച്ചു എന്നാണ്. ഇങ്ങനെ പിടിച്ചിട്ട് അള്ളാഹു പറഞ്ഞു പിടിച്ചു വെക്കുക. അത് തന്നെ ചില കിതാബുകളൊക്കെ കാണാം, ഇടത്ത് ചെറിയ വിരലും തള്ള വിരലും കൊണ്ട് ഇങ്ങനെ പിടിക്കുകയും ഈ മൂന്ന് വിരലും ഇങ്ങനെ നീട്ടി നിർത്തുകയൊക്കെ ചെയ്യണം. അതൊക്കെ പ്രയാസാവും, അതീതിലൊന്നുമില്ല. അതൊക്കെ പിന്നെ ആരുണ്ടാക്കി, ഇതിങ്ങനെ നീട്ടിട്ട് ഇങ്ങനെ വെക്കണം, അൽക്കിതിങ്ങനെ മൂന്നെണ്ണം അങ്ങോട്ട് വെച്ച് രണ്ടെണ്ണം അങ്ങോട്ട് നിൽക്കണമെന്നില്ല. ആ പിടുത്തങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചു. നബി അങ്ങനെ വെക്കാറുണ്ട്, ഇങ്ങനെ പിടിക്കണമെങ്കിൽ ഒന്നിച്ച് പിടിക്കുക, ഇല്ലെങ്കിൽ പച്ചെങ്ങനെ വെക്കുക. ഇനി എവിടെ വെച്ചു? അതാണല്ലോ വലിയ തർക്കം. ഒക്കാനെ എവഴുഹുമാലി നെഞ്ചും മലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചത്. ചില ആൾക്കാർ ഓഹാവി മൂത്തിട്ട് ഇങ്ങോട്ടും കെട്ടലുണ്ട്, അത് വേണ്ടതായി. ഇത് ഓഹാവി മൂത്തറാണ് ചില ആൾക്കാർ പറയുന്നത്, ഇത് ഇങ്ങോട്ട് കെട്ടുക. എന്നിട്ട് മറ്റൊരു പറഞ്ഞ കളിയൊക്കെ വൈ ഡേഞ്ചർ, മറ്റേ കാര്യമ കാണില്ലേ, ഏത് ഇലക്ട്രിക് പോസ്റ്റ് മേലെ കാണുന്ന ഡേഞ്ചർ, ഖത്തറ ഖത്തർ എന്ന് കാണുന്നില്ല, അവ കൂടെ അങ്ങനെ വെക്കണ്ട.